ഇന്ന് നമുക്ക് നല്ല സൂപ്പർ പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. മലായി ടോഫി പുഡിംഗാണ് ഉണ്ടാക്കുന്നത്. പെരുന്നാളിനും അതുപോലുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പുഡിംഗാണ്. വളരെ രുചിയാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല സിമ്പിളായിട്ട് ഈ ഒരു മലായി ടോഫി പുഡിംഗ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ഗ്രാം ചൈന ഗ്രാസ്സാണ്. ഇതിന് പകരം ഒരു 7 ഗ്രാം ജലാറ്റിൻ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് കുതിർത്ത് വെക്കണം. വെള്ളം ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതിങ്ങനെ കുതിർത്ത് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 കപ്പ് പാലാണ്. അത് ഞാനൊരു സോസ് പാനിലേക്ക് എടുക്കുകയാണ്. ഈ പാലിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. എന്നിട്ട് പാൽ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പാൽ നല്ലപോലെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. തിളക്കുന്നതിന് മുന്നേ തന്നെ പാൽപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പാൽപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും കട്ടയൊന്നുമില്ലാതെ പാൽപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് ഏലക്കായ് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം വാനില എസെൻസ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഏലക്കായും പാൽപ്പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. അതിനുശേഷം ഞാൻ വേറൊരു പാൻ, അടികട്ടിയുള്ള ഒരു പാൻ എടുക്കുക. അത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 1/4 കപ്പ് കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ മുകളിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഇതുപോലെ തളിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളവും പഞ്ചസാരയും നല്ലപോലെ മെൽറ്റായിട്ട് ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ ഇങ്ങനെ മെൽറ്റാക്കി എടുക്കണം. നല്ലപോലെ ഉരുക്കിയെടുക്കണം. അപ്പോൾ അത്രയും ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് ആ വെള്ളത്തോട് കൂടിയിട്ട് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. എന്നിട്ട് നല്ലപോലെ മെൽറ്റാക്കി എടുക്കണം. കുറച്ച് സമയം, ഒരു 4-5 മിനിറ്റ് സമയം ഇതുപോലെ നന്നായിട്ട് തിളപ്പിക്കുമ്പോഴേക്കും നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ഇടയ്ക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ കിടന്ന് ചെറിയ തീയിൽ മെൽറ്റായി വരട്ടെ. അപ്പോൾ നമ്മുടെ പഞ്ചസാരയുടെ കളറൊക്കെ ഇവിടെ മാറി തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. ഇത്രയും സമയം ഇത് മീഡിയം ഫ്ലെയിമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് നമുക്ക് കിട്ടും. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കളറ് കിട്ടുന്നില്ല, ഡാർക്ക് കളറായി കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കുറച്ചധികം സമയമെടുത്തിട്ട് ഇതുപോലെ കളറ് നന്നായിട്ട് ഡാർക്കാക്കി എടുത്താൽ മതി. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഡാർക്കായി കിട്ടുമെങ്കിലും ഒരു കയ്പ് ടേസ്റ്റ് വരും, കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചധികം സമയമെടുത്തിട്ട് തന്നെ ഇതുപോലെ കളറ് നല്ല ഡാർക്കാക്കി എടുക്കാം. അപ്പോൾ ഇത്രയും ഡാർക്ക് കളറ് വേണം എന്നില്ലെങ്കിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡിലെടുത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നല്ല ഡാർക്ക് കളറായി മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കണ്ടൻസ്ഡ് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്, അതായത് മിൽക്ക് മെയ്ഡ്. ഏകദേശം 1/4 കപ്പ് വരെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ടോഫി കിട്ടും. നമ്മൾ പൊതുവേ ടോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും അല്ലേ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടോഫി റെഡിയാക്കാം. ഇത് ഞാൻ മുന്നേ എൻ്റെ ഒരു സേമിയ പായസത്തിൽ ഈ ഒരു ടോഫി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിലും ഞാൻ ടോഫി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച ആ ഒരു പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ പാലും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാല് ചേർത്ത ഉടനെ നമ്മുടെ ടോഫി ഒന്ന് കട്ട പിടിച്ചതുപോലെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് മുഴുവനും മെൽറ്റായിട്ട് നമ്മുടെ ഈ ഒരു മിക്സിന് നല്ലൊരു കളറ് കിട്ടും, നല്ല ഒരു ടോഫിയുടെ കളറ് തന്നെ കിട്ടും. കുറച്ചധികം സമയം ഇതുപോലെ നന്നായിട്ടങ്ങ് തിളപ്പിച്ച് ഇളക്കി കൊടുക്കുക. ഒട്ടും കട്ടയില്ലാതെ വേണം നമുക്ക് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാൻ. അങ്ങനെ കുറച്ച് അധികം സമയം ഇളക്കുമ്പോഴേക്കും ഇത് ടോഫിയൊക്കെ മുഴുവനും കട്ടയൊക്കെ ഉടഞ്ഞ് നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളറായി മാറിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒട്ടും കട്ടയൊന്നുമില്ല, മുഴുവനായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മെൽറ്റാക്കാൻ വെച്ച ചൈന ഗ്രാസ് ഇതാ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ പുഡിംഗ് മിക്സിലേക്ക് ചേർക്കാം.
മുഴുവനും ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് കുറച്ചൊന്നൊരു അവിടെ അവിടെ ആയിട്ട് ചെറിയൊരു തരി പോലെ കാണുന്നുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ അങ്ങനെ തന്നെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മലായ് ടോഫി പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. എന്നിട്ട് ചൂടോടുകൂടെ തന്നെ നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഇത് മാറ്റിക്കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിംഗ് റൂം ടെമ്പറേച്ചറിലായി വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ചൈന ഗ്രാസ് അറിയാമല്ലോ, ചൈന ഗ്രാസ് ചേർത്ത പുഡിംഗ് നമ്മൾ പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ തന്നെ കുറച്ചൊന്ന് തിക്കായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്തത് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിംഗ് ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഒരു പീസ് എടുത്തിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ പുഡിംഗ് ആണ് കേട്ടോ, ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മുകളിൽ നമുക്ക് വീണ്ടും കുറച്ച് ബദാം വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലായ് ടോഫി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അപാരം തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈദിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സൂപ്പർ പുഡിംഗ് ആണ്. എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അതെന്തുമാത്രം ടേസ്റ്റി ആണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.